സിനിമയ്ക്ക് ഒട്ടനവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള നിർമ്മാതാവാണ് സന്തോഷ് ടി കുരുവിള മൂൺ ഷോട്ട് എന്റർടൈൻമെന്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടറും ഒപ്പിയം ഡ്രീം മിൽസ് സിനിമാസിന്റെ ചെയർമാനുമാണ് ഇന്ത്യയിലും യു എയിലും അധിഷ്ഠിതമായ ബിസിനസ് സംരംഭങ്ങളുടെ ഒരു ശൃംഖലയും അദ്ദേഹത്തിനുണ്ട് സിനിമയോടുള്ള അതീവ താല്പര്യമാണ് നല്ല സിനിമകളുടെ നിർമ്മാണത്തിലേക്ക് സന്തോഷിനെ നയിച്ചത് സന്തോഷ് ടി കുരുവിള നിർമ്മിച്ച് ഏറ്റവും അവസാനം തിയേറ്ററുകളിലെത്തി ഹിറ്റായ സിനിമ ബോബന്റെ ന താൻ കേസുകോടാണ് ഇതുവരെ കുഞ്ചോക്ക ബോപൻ ചെയ്തതിൽ ഏറ്റവും മികച്ചതെന്നാണ് ഇന്ന താൻ കേസുകോട് സിനിമയിലെ ചാക്കോച്ചന്റെ കൊഴിമൽ രാജീവന്റെ കഥാപാത്രത്തെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് ഇത്രം സംവിധാനം ചെയ്തത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് ഇപ്പോഴിതാ രതീഷ് ബാലകൃഷ്ണനെക്കുറിച്ചും സിനിമാ മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളും പങ്കുവച്ചിരിക്കുകയാണ് സന്തോഷ് ടി കുരുവിള ഞാൻ സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇടപെടാറുണ്ട് ഷൂട്ടിങ്ങിൽ ഇടപെടാറില്ല അറിവ് കിട്ടുന്നിടത്ത് നിന്ന് എല്ലാം മേടിക്കണമെന്ന് ഞാൻ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരോട് പറയാറുണ്ട് കാരണം ഞാൻ അത്ര വലിയ കലാകാരനല്ല സിനിമയിൽ നിന്നും തൊണ്ണൂറ്റൊൻപത് ശതമാനവും നല്ല ഓർമ്മകളാണുള്ളത് ചീത്ത ഓർമ്മ പറയാൻ പറഞ്ഞാൽ എന്നാൽ താൻ കേസുകൊട് സിനിമയുടെ സംവിധായകൻ രതീഷ് ചിത്രത്തിൻ്റെ സ്പിന്ന ഓഫ് എന്ന പോലെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നോട് ഇന്നേ വരെ സിനിമ എടുത്തോട്ടെ എന്നത് സംബന്ധിച്ച് ഒരു വാക്ക് ആ സംവിധായകൻ ചോദിച്ചിട്ടില്ല ഞാൻ പൈസ കൊടുത്ത് എഴുതിച്ച സാധനത്തിൽ നിന്നും ഒരു സ്പിൻ ഓഫ് ചെയ്യുമ്പോൾ അതിന് അനുവാദം എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല അവർ സിനിമ എടുക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിലാണ് എന്നാൽ താൻ കേസുകൊട് സിനിമയുടെ സ്പിന്ന ആണെന്ന് ഞാൻ അറിഞ്ഞത് അതെന്നെ സംബന്ധിച്ച് വളരെ വേദനയുണ്ടാക്കി പലരും എന്നോട് ഇതിൽ കേസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ കൊടുത്തില്ല കാരണം അതിൻ്റെ നിർമ്മാതാവിനെ ഓർത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒത്തിരി പണം ആ സിനിമയിൽ കിടക്കുന്നുണ്ട് സംവിധായകനടക്കം ഒരുപാട് പേരുടെ നൂറ്റൻപത് ദിവസത്തെ കഷ്ടപ്പാടുണ്ട് കേസിന് പോയാൽ ഞാൻ വിജയിക്കും പക്ഷെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്നാണ് സന്തോഷ് ടി കുരുവിള പറഞ്ഞത് ഡോക്ടർ റോബിൻ വിഷയത്തിലും സന്തോഷ് പ്രതികരിച്ചു റോബിൻ ഒരു ദിവസം രണ്ട് കസിൻസും ചാലുവിനുമൊപ്പം എൻ്റെ വീട്ടിൽ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് തീർച്ചയായും നോക്കാമെന്ന് ഞാൻ പറഞ്ഞു പൊതുവേ ആരോടും നോ പറഞ്ഞു അയക്കാറില്ല മുഖമടച്ച് മറുപടി പറഞ്ഞില്ല പിന്നീട് റോബിൻ പറഞ്ഞു ഒരു അനൗൺസ്മെന്റ് ചെയ്തു തരാമോ എന്ന് അങ്ങനെ പുള്ളി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ചെയ്തയച്ചു തന്നതാണ് അന്നിട്ട പോസ്റ്റർ പുള്ളി നായകനാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ നാളെ റോബിനും ഭാവിയിൽ വലിയ നായകനായേക്കാമെന്നും സന്തോഷ് പറഞ്ഞു